ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് യു ടി ഐ പാൻ കാർഡ് പി എസ് എ ലോഗിൻ വഴി സമർപ്പിക്കുന്ന വിധമാണ്. പാൻ ആപ്ലിക്കേഷനുകൾ പ്രധാനമായും രണ്ട് വിധമാണ്. ഒന്ന് പുതിയ പാൻ ആപ്ലിക്കേഷൻ, അതിനെ 49A എന്ന് പറയും. രണ്ടാമത്തേത് തിരുത്തൽ ഡ്യൂപ്ലിക്കേറ്റ്, അതിനെ സി എസ് എഫ് ആപ്ലിക്കേഷൻ എന്ന് പറയും. പുതിയ ആപ്ലിക്കേഷൻ ആയ 49A എങ്ങനെ ചെയ്യാം എന്ന് വിശദമായി മുമ്പത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സി എസ് എഫ് ആപ്ലിക്കേഷനാണ്, അതായത് പാൻ തിരുത്തൽ ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷകൾ ചെയ്യുന്ന വിധം. ഏവർക്കും മാസ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനായി സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിനായി ഗൂഗിളിൽ പി എസ് എ ലോഗിൻ എന്ന് സെർച്ച് ചെയ്താൽ ഇതിൽ കാണുന്നതുപോലെ സെർച്ച് റിസൾട്ട് ലഭിക്കും. അതിൽ ആദ്യത്തെ ലിങ്കിൽ പ്രവേശിച്ചാൽ പി എസ് എ സൈറ്റിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ഐഡിയും പാസ്വേഡും നൽകി അകത്തു കയറുക. സി എസ് എഫ് മെനുവിൽ നിന്നും സി എസ് എഫ് ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോമിലേക്ക് എത്തുന്നതാണ്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് പാൻ കാർഡ് നമ്പർ ആണ്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ചോദിക്കുന്നിടത്ത് വീണ്ടും ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുക്കുക. ശേഷം ഐ ടി ഡി ഡാറ്റ വെരിഫൈ ചെയ്യാനായുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് താനേ കോളം നിറഞ്ഞു വരുന്നതാണ്. ആദ്യം പേരിന്റെ കോളം ആണ് നിറയ്ക്കേണ്ടത്. അത് പുതിയ പാൻ ആപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ. ലാസ്റ്റ് നെയിം, സർ നെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം എന്ന ഓർഡറിൽ നൽകുക. ഇനിഷ്യൽ ഉള്ള പേരുകൾ ആണെങ്കിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് നെയിം കോളത്തിൽ നൽകിയ ശേഷം ഫസ്റ്റ് നെയിമിൽ ആളിന്റെ പേര് ടൈപ്പ് ചെയ്യുക. നെയിം ഓൺ കാർഡിൽ ഡോക്യുമെന്റിലെ പേര് നൽകുക. ഇതൊക്കെ ചെയ്യേണ്ടത് പേരിൽ തിരുത്തലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആധാറിലെ പേരും പാനിലെ പേരും തമ്മിൽ മാറ്റമുണ്ടെങ്കിൽ ആ വിവരം അപേക്ഷകനെ ധരിപ്പിച്ചിട്ട്. ഇതുപോലെ മാറ്റമുണ്ടെങ്കിൽ അച്ഛന്റെ പേരും ജനനത്തീയതിയും വിലാസവും ഒക്കെ തിരുത്തി കൊടുക്കാം. ശേഷം ആധാർ കൊടുക്കേണ്ട കോളത്തിൽ അത് നൽകുക. വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ കൊടുത്ത് കൺഫേം ചെയ്യുക. ഫോൺ നമ്പറും ഇമെയിലും നൽകുക. താഴേക്ക് വന്നാൽ എത്ര ഡോക്യുമെന്റുകൾ ഉണ്ട് എന്നത് സെലക്ട് ചെയ്ത് ഡോക്യുമെന്റുകൾ ഏതെന്ന് സെലക്ട് ചെയ്യുക. ആധാർ ലിസ്റ്റിലുണ്ടെങ്കിൽ ആദ്യം ആധാർ തന്നെ സെലക്ട് ചെയ്യണം. പാൻ പ്രൂഫ് കോളത്തിൽ ഏതാണോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക. ശേഷം എല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി ഫോം സബ്മിറ്റ് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ പാൻ ആപ്ലിക്കേഷൻ അക്നോളജ്മെന്റ് നമ്പർ കിട്ടുന്നതാണ്. അതിലെ നമ്പർ നോട്ട് ചെയ്തു വച്ചിട്ട് സി എസ് എഫ് മെനുവിൽ നിന്നും റീജനറേറ്റ് സി എസ് എഫ് ആപ്ലിക്കേഷൻ എടുത്ത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ഫോം ജനറേറ്റ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന ഫോം പ്രിന്റെടുത്ത് നിശ്ചിത ഇടങ്ങളിൽ ഫോട്ടോ ഒട്ടിച്ച് അപേക്ഷകനെ കൊണ്ട് ഒപ്പിടുവിക്കുക. ശേഷം ഫോമും മറ്റ് ഡോക്യുമെന്റുകളും ഒന്നിച്ച് പി ഡി എഫ് ആയി സ്കാൻ ചെയ്ത് ഡെസ്ക്ടോപ്പിൽ സൂക്ഷിക്കുക. സി എസ് എഫ് മെനുവിൽ ഡോക്യുമെന്റ് അപ്ലോഡ് മെനുവിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ കാണിക്കുന്നതുപോലെ ഒരു ബോക്സിൽ അപ്ലോഡ് ചെയ്യാനുള്ള അപേക്ഷകളുടെ ലിസ്റ്റിൽ നിന്നും ക്രയാപ്പ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ ഫയൽ ബ്രൌസ് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത ഫയലിന്റെ പ്രിവ്യൂ കാണിക്കും. അതിൽ നിന്നും ഫോട്ടോയും സിഗ്നേച്ചറും ക്രയാപ്പ് ചെയ്ത ശേഷം അത് തന്നിരിക്കുന്ന കോളങ്ങളിലേക്ക് വലിച്ചിട്ട് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ശേഷം മെനുവിൽ നിന്നും ജനറേറ്റ് സി എസ് എഫ് ബാച്ച് എടുത്ത് ആപ്ലിക്കേഷൻ നമ്പർ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഒന്നിലധികം അപേക്ഷകൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഒന്നിച്ച് വൈകുന്നേരങ്ങളിൽ ബാച്ച് ജനറേറ്റ് ചെയ്താൽ മതി. ബാച്ച് ഷീറ്റ് പ്രിന്റെടുത്ത് അതാത് അപേക്ഷയോടൊപ്പം ഒന്നിച്ച് യു ടി ഐ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുക. പുതിയ പാൻ ആപ്ലിക്കേഷന്, അതായത് 49A ചെയ്യുന്ന വീഡിയോ കൂടി കണ്ടാൽ കുറച്ചുകൂടി മനസ്സിലാകുന്നതാണ്. നന്ദി. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.